കേരള കോൺഗ്രസിന്റെ 60ാം ജന്മവാർഷികം വിപുലമാക്കി കട്ടപ്പനയിലെ വിവിധ കമ്മിറ്റികൾ പാർട്ടി ഓഫീസുകൾക്ക് മുമ്പിൽ പതാക ഉയർത്തിയാണ് 60ാം ജന്മദിനത്തെ വരവേറ്റത്. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് എട്ടിയിൽ തുടങ്ങിയവർ പതാക ഉയർത്തി. 1964 ഒക്ടോബർ 9ന് കോട്ടയത്ത് രൂപം കൊണ്ട കേരള കോൺഗ്രസ് കഴിഞ്ഞ 60 വർഷത്തിനിടെ വലിയ വളർച്ചയാണ് നേടിയത്. 7ഓളം പുതിയ പാർട്ടികൾക്ക് കേരള കോൺഗ്രസിന്റെ മണ്ണ് വളക്കൂറാകുകയും ചെയ്തു. പാവപ്പെട്ട കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജന്മം കൊണ്ട് പോരാടിയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഹൈറേഞ്ചിലെ വികസനത്തിനും പട്ടയ പ്രശ്ന പരിഹാരത്തിനും കുടിയേറ്റ കർഷകരുടെ സംരക്ഷണത്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് കടപ്പന സൗത്ത് കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ് പറഞ്ഞു. എക്കാലവും കക്ഷിക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ജന്മം കൊണ്ട പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ജന്മം കൊണ്ടിട്ട് ഇന്നോളം കാലം കേരളത്തിന്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ കക്ഷിക്കാരുടെ അവകാശ പോരാട്ടത്തിനും എന്നും മുന്നിലുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഭൂമിപ്രശ്നങ്ങൾക്കും ഇടുക്കി ജില്ലയിലെ ആദ്യകാലങ്ങളിൽ കുടിയേറ്റ കൃഷിക്കാർ അനുഭവിച്ചിരുന്ന മുഴുവൻ ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി, അവരെ ഇവിടെ കുടിയേറിയപ്പാത്തവരെ ഇവിടെ കുടിയുറപ്പിക്കുന്നതിനും അവരെ സംരക്ഷിച്ചു നിർത്തുന്നതിനും ഈ പാർട്ടി വഹിച്ച പങ്ക് എന്ന് പറയുന്നത് ആർക്കും വിസ്മരിക്കാവുന്നതല്ല. കേരള കോൺഗ്രസ് നോർത്ത് കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് എട്ടിയിൽ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ഷാജി കുത്തോടി, നേതാക്കളായ ടിസിൻ കളപ്പുര, ജോമറ്റ് ഇളംതുരുത്തിയിൽ, മാത്യു വാലുമേൽ, ബിജു വാഴപ്പനാടി, ബിനോയ് കുളത്തിങ്കൽ, ആനന്ദ് വടശ്ശേരി, ജോയി ഞാവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.